ഇന്ത്യയിൽ നടക്കുന്ന അനീതി കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ ഏത് നിറകേടിനും ഒപ്പം നിൽക്കുക അവർ പറയുന്നതിനനുസരിച്ച് കീ കൊടുക്കുന്ന പാവയാകുക പശു കാള പോത്ത് കോഴി ആട് ഇവയെ ഭക്ഷിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിൽ അധികാരികൾക്ക് ഒത്താശ നൽകി ഓച്ഛാനിച്ചു നിൽക്കുക മധ്യപ്രദേശിൽ പശുവിനെ കൊന്നതിന് രണ്ട് ആദിവാസി യുവാക്കളെ മർദ്ദിച്ചു കൊന്നിരിക്കുന്നു മധ്യപ്രദേശിലെ സിയോരി ജില്ലയിൽ നിന്നാണ് പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലപാതകം വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപതോളം വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് ഒരാൾക്കു കൂടി മർദ്ദനമേറ്റിരുന്നുവെങ്കിലും ഇയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല സമ്പത്ത് ഭട്ടി ധൻസ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബ്രജേഷ് ഭട്ടി എന്നയാളാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് വടികൾ ഉപയോഗിച്ചാണ് അക്രമികൾ സമ്പത്തിനെയും ദൻസയെയും ആക്രമിച്ചതെന്നാണ് ബ്രജേഷിന്റെ പരാതിയിൽ പറയുന്നത് അക്രമം കണ്ടുചെന്ന് തന്നെയും അവർ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു രണ്ടു പേരെ കൊന്നത് ഇരുപത് പേർ ചേർന്ന് അതും പശുവിന്റെ പേരിൽ മനുഷ്യനേക്കാളും വില മൃഗങ്ങൾക്ക് നൽകുന്നു മനുഷ്യജീവന് പുല്ലുവില ആരോടും തർക്കിക്കുന്നില്ല കാരണം സംഘപരിവാറിനായി ഇത്തരം മഴിഞ്ഞാട്ടം നടത്താൻ സർക്കാർ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നാലോ മനുഷ്യൻ തമ്മിൽ തല്ലി തിരിഞ്ഞു നോക്കാത്ത സർക്കാർ പശുവിനെ തല്ലി നോവിച്ചാൽ നോവിച്ചവരെ കൊല്ലും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കില്ലാത്ത അധികാരം വെറും മിണ്ടാപ്രാണികൾക്ക് അതേസമയം ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇരുപതോളം വരുന്ന സംഘം ആദിവാസികളുടെ വീട്ടിലെത്തി പശുവിനെ കൊന്നുവെന്നാരോപിച്ച് അവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രണ്ടുപേർ മരിച്ചത് എന്തായാലും പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ് സംഘം പ്രതികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില പ്രതികളുടെ പേരുകൾ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല രണ്ടു മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കിലോയോളം മാംസം ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അഡീഷണൽ എസ് പി മാരാവി പറയുന്നത് സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റക്കാരെ മുഴുവൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് എം എൽ എ അർജുൻ സിംഗ് കക്കോതിയയുടെ നേതൃത്വത്തിൽ ജബൽപൂർ നാഗ്പൂർ ദേശീയപാത ഉപരോധിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകണം പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ഇക്കാര്യങ്ങൾ പറയുന്നത് അക്രമികൾ ബജരംഗതളുമായി ബന്ധമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞതെന്നും കമൽനാഥ് ചൂണ്ടിക്കാട്ടി രാജ്യത്ത് ആദിവാസികൾക്കു നേരെ ഏറ്റവും അധികം അതിക്രമം നടക്കുന്നത് മധ്യപ്രദേശിലാണെന്നും അദ്ദേഹം ആരോപിച്ചു